പലപ്പോഴും കഴുതകളും മന്ദബുദ്ധികളും എത്ര തല്ലുകൊണ്ടാലും എത്ര തെറികേട്ടാലും എത്ര തിന്മ നിറഞ്ഞ രീതിയിലുള്ള പ്രതികരണങ്ങൾ അനുഭവിച്ചാലും ഒന്നും പഠിക്കില്ല. അതാണ് കേരളത്തിലെ ഭരണാധികാരികളുടെ 100% തെളിവുകളും അതുപോലെ തന്നെ ഒബ്സർവേഷനുകളും. കോടതി രാപ്പകലിട്ട് അലക്കുന്നുണ്ട്, ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന രീതിയിൽ. രാജാവ് നഗ്നനാണെന്നല്ല, പിന്നെ പലതും ചേർത്തിട്ടാണ് കോടതി യഥാർത്ഥത്തിൽ ഭരണാധികാരികളെ പറയുന്നത്. വൈസ് ചാൻസലറുടെ കാര്യമായാലും ഗവർണറുടെ കാര്യമായാലും എല്ലാത്തിലും കോടതി ഇടപെടുന്നുണ്ട്, കോടതി ഇടപെടിക്കുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വിധി വളരെ രസകരമായിരുന്നു. ശബരിമലയിൽ 2018 or 2019 നടന്ന സമരം, അത് ഗവൺമെൻറ്റിനെതിരല്ല, പോലീസുകാരെ അവർ കൈകാര്യം ചെയ്തിട്ടില്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾക്ക് തടസ്സം നിന്നില്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഒരു തരത്തിലും ഹരാസ് ചെയ്തിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് കാര്യം ചെയ്യാനായിട്ട് ദേവസ്വം ബോർഡ് കാര്യം ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പ്രതികാര ജ്വലിപ്പിക്കുന്ന, മതസൗഹാർദ്ദം തകർക്കുന്ന, മതവൈരമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിയമപാലനത്തെ തടസ്സപ്പെടുത്തുന്ന, ക്രമസമാധാനത്തെ തടയുന്ന ഒരു മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. നാമജപം മാത്രമാണ്. നാമജപം ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ചൊല്ലാവുന്ന ഒന്നാണ്. മാത്രമല്ല, കോടതി നിലനിൽക്കുന്നത് ഇതുമാതിരിയുള്ള കാര്യങ്ങളുടെ കേസുകൾക്ക് ഗവൺമെൻറ്റിന് ഇഷ്ടപ്രകാരം വിധി പറയാനല്ല, മറിച്ച് ജനാധിപത്യ മൂല്യങ്ങളും പ്രതിഷേധിക്കാനും മറ്റുവിധ തിന്മകളില്ലാതെയും പ്രതികരിക്കാനുമുള്ള അവകാശം നിലനിർത്താൻ വേണ്ടി തന്നെയാണ് കോടതി നിലനിൽക്കുന്നത് എന്നുവരെ വളരെ വളരെ കൃത്യമായ രീതിയിൽ കോടതി ജസ്റ്റിസ് പറയുകയുണ്ടായി. അത് RSS-കാരനായിട്ടുള്ള ജഡ്ജിയൊന്നും അല്ല, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം. ഏതായാലും വളരെ വളരെ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു. ഗവർണറുടെ പരിപാടിയിലൂടെ കാര്യങ്ങൾ പോകുന്നു. അക്കാഡമിക് കാര്യങ്ങളും വൈസ് ചാൻസലർമാരുടെയും ഗതികേട്, പിന്നെ പല പല തിന്മകൾ ചെയ്തവരുടെ ഗതികേട്, പിന്നെ ഇപ്പം നടക്കുന്ന ലിഫ്റ്റ് ഉണ്ടാക്കല്, തൊഴുത്ത് ഉണ്ടാക്കല്, പിന്നെ ബാക്കി പലതും നീന്തൽക്കുളം ശുദ്ധീകരിക്കല്, ഇങ്ങനെയുള്ള പലതും കണ്ടിട്ടും കുറേ ഹിന്ദു അടിമകളായ കമ്മ്യൂണിസ്റ്റുകാർ, ഹിന്ദു കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ, ചൈന ഉൾപ്പെടെ, നോർത്ത് കൊറിയ ഉൾപ്പെടെയുള്ള ദേശത്തിലുള്ള ചില വ്യക്തികളുടെ തെളിവുകളാണ് ഇവിടെ. 33 വർഷം വേണ്ടി വന്നു ബംഗാളിലെ ഹിന്ദുക്കൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ, 21 വർഷം വേണ്ടി വന്നു ത്രിപുരയിലെ ഹിന്ദുക്കൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ. ഏതായാലും മാറി മാറി വരുന്നത് കൊണ്ട് തുടർഭരണമായിട്ട് 7 വർഷം ആവുന്നേ ഉള്ളൂ. 7 വർഷം കൊണ്ട് ഇതിനു മുമ്പുണ്ടായതും അങ്ങനെ തന്നെയാണ്. 7 വർഷം ആയിട്ടും ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം പട്ടിയെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുമെന്ന് പറയുന്നത് എത്ര അന്വർത്ഥമായി എന്നുള്ളത് ഒന്ന് നോക്കാം. പക്ഷെ പട്ടിയെ കുളിപ്പിക്കാൻ തയ്യാറാക്കുന്നതിന് 25 ലക്ഷം രൂപ ചെലവാക്കുന്നതെന്ന് ആയനാര് പറഞ്ഞിട്ടില്ല. ഏതായാലും വളരെ വളരെ കൃത്യമായ രീതിയിൽ ശബരിമലയിൽ നാമം ജപിച്ചവരും പ്രതിഷേധിച്ചവരും, അവരാരും ഒരു ക്രിമിനൽ കുറ്റവും ചെയ്യില്ല, ഈ നിയമങ്ങൾ അനുസരിച്ചുള്ള കേസുകളൊന്നും നിലനിൽക്കില്ല എന്ന് വളരെ വളരെ വ്യക്തമായ ഭാഷയിൽ ഹൈക്കോടതി പറയേണ്ടായി. അത് വളരെ അഭിമാനാർഹമാണ്. കലിയുഗ വരദന്റെ ശക്തി ആന്ധ്രയിൽ നിന്ന് വരുന്നവരുടെയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുടെയും കേരളത്തിൽ നിന്ന് വരുന്നവരുടെയും 10 മണിക്കൂർ വരെ ക്യൂ നിന്ന് അയ്യപ്പനെ തൊഴുന്നതിൻ്റെ ശക്തി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകത്തക്ക വിധത്തിലാണ് ഓരോ വിധിയും ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ആര് സനാതനധർമ്മത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചാലും കാലം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുമെങ്കിലും അവർക്കെല്ലാം കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടവർ കൊടുത്തിരിക്കും. അത് പ്രകൃതിയോ ദൈവമോ നേരിട്ട് കൊടുക്കുകയല്ല, ദൈവവും പ്രകൃതിയും ചിലരിലൂടെ തിരിച്ചു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അഭിമാനിക്കുക. പക്ഷേ വീണ്ടും പറയുന്നു, ഒരു പക്ഷേ, ഓരോ ഹിന്ദുവും ഹിന്ദു ധർമ്മത്തെ വളർത്താനും ഉയർത്താനും നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി ജീവിതം
ഉഴിഞ്ഞു വെച്ചവരും അല്ലെങ്കിൽ ജീവിക്കുന്നവരും, അവരെ ഉയർത്തുക വളർത്തുക, അത് നമ്മുടെ ലക്ഷ്യമാണ്, അത് നമ്മുടെ മാർഗമാണ്. ശ്രീകൃഷ്ണനെ, കംസനെ കൊല്ലാൻ സാധിച്ചത് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു വൻ സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നും കംസനല്ല ഓർമ്മിക്കപ്പെടുന്നത്, കൃഷ്ണനാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ ഹിന്ദുവിൻ്റെ കാര്യത്തിൽ, സനാതനധർമ്മത്തിൻ്റെ കാര്യത്തിൽ, ഭാരതീയ പൈതൃകത്തിൻ്റെ കാര്യത്തിൽ, സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, അത് വളർത്തുന്നവരും ഉയർത്തുന്നവരും ഉണർത്തുന്നവരും അതിനു വേണ്ടി ജീവിതവും സമയവും അറിവും സമ്പത്തും ഉഴിഞ്ഞു വച്ചിരിക്കുന്നവർക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, അത് മറക്കരുത്. നശിപ്പിക്കാൻ ഹിന്ദുക്കൾ തന്നെ കൂട്ടു നിൽക്കുന്നു, മറ്റുള്ളവരതിൻ്റെ കൂടെ നിൽക്കുന്നു. ഏതായാലും അങ്ങനെയുള്ള വ്യക്തികളെ, നാടിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ഭാരതത്തെയും ഹിന്ദുധർമ്മത്തെയും തകർക്കുന്നവരെ വളർത്താതിരിക്കുക, ഒരു കാരണവശാലും വളർത്താതിരിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യവും മാർഗവുമാണ്. പ്രണാമം.